ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ക്രേസി ബീറ്റ്സ്. ഇന്നത്തെ എൻ്റെ കോലം കണ്ടിട്ട് ആരും ഒന്നും പറയരുത്. ഞാൻ കാലത്ത് എണീറ്റ് വശം ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് പ്രഗ്നൻസി ഹെയർ കെയർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി പ്രഗ്നൻസി ഹെയർ കെയർ എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ഞാനങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യണില്ല. എൻ്റെ ഒരു നോർമൽ ഹെയർ കെയർ റുട്ടീൻ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പ്യുർ കോക്കനട്ട് ഓയിൽ തന്നെയാണ് തലയിലിടാനായിട്ട് ഉപയോഗിക്കാറ്. അപ്പോൾ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു കുറച്ച് നേരം അങ്ങനെ നടക്കും. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഷാംപൂ ഇട്ട് കുളിക്കും. അപ്പോൾ ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാലോ ഇതെൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ആണ്. ആദ്യത്തെ മോനുണ്ടായപ്പോൾ എനിക്ക് വലിയ മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മുടി നന്നായിട്ട് വളരുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് സെക്കൻഡ് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ്ങിലാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നല്ല പോലെ മുടി കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു. ഇനി എന്താ ചെയ്യാന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതുപോലെ മുടി ഊരിപ്പോവായിരുന്നു. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഹോർമോൺ ചേഞ്ചസ് കാരണമായിരിക്കാം. ഇപ്പം മുടി കൊഴിച്ചിലൊക്കെ നിന്നു. ഞാൻ ഈ ഹെയർ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് വോ സ്കിൻ സയൻസിൻ്റെ ഈ ഒരു ഹെയർ മസാജർ ബ്രഷാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര സോഫ്റ്റ് ബ്രിസിൽസാണ് ഇതിന്. ഇതാണ് ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് നമുക്ക് ഈ ബ്രഷ് കിട്ടുന്നത്. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 499 ആണ്. എന്തൊക്കെയോ ഡിസ്കൗണ്ട്സ് ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് പർച്ചേസ് ചെയ്യുന്ന നേരത്ത്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്യണ പോലെ ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു മസാജിങ് എഫക്റ്റ് ആയിരിക്കും. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അപ്ലൈ ചെയ്ത ഓയിൽ യൂണിഫോമായിട്ട് എല്ലായിടത്തേക്കും ഒരേപോലെ അപ്ലൈ ആയിട്ട് കിട്ടും. പിന്നെ എന്താ, ബ്ലഡ് ഫ്ലോ സ്റ്റിമുലേറ്റ് ചെയ്യും. നമ്മുടെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് ഫ്ലോ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ തലയിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്കുകളൊക്കെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ലൊരു ഫീലല്ലേ നമുക്ക് ഹെയർ മസാജിങ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്തു തരാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ് കേട്ടോ. നമ്മൾ സ്വയം ചെയ്യുന്നതിനേക്കാൾ ആരെങ്കിലും ഒന്ന് മസാജ് ചെയ്ത് തരാണെങ്കിൽ നല്ല സൂപ്പർ ആയിരിക്കും അല്ലേ. അപ്പം അങ്ങനെ കുറച്ച് നേരം മസാജ് ചെയ്യാണ്. ഞാനങ്ങനെ മുടിയിൽ ഒരുപാട് പരീക്ഷണങ്ങളൊന്നും ചെയ്യണ ഒരാളല്ല. മുടിയിൽ വെച്ച് ഇങ്ങനെ കളിക്കാനായിട്ട് എനിക്ക് പേടിയാണ്. ഫേസിലൊക്കെ കുറേ പാക്കുകളും കാര്യങ്ങളൊക്കെ മാറി മാറി ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. മുടിയിൽ ഞാൻ ചെയ്യാറില്ല. എപ്പോഴും ഈ ഒരു ഹെയർ കെയർ റുട്ടീൻ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്ത് വരുന്നത്. അപ്പം നല്ലൊരു ഹെയർ മസാജ് തപ്പി നടക്കുന്നവർക്ക് ഞാനത് റെക്കമെൻഡ് ചെയ്യാൻ കേട്ടോ. ശരിക്കും നല്ലൊരു പ്രോഡക്റ്റാണ്. ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ തലയിൽ എണ്ണയിട്ട് അങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ കയറാറ്. നീരിറങ്ങുന്ന പ്രശ്നമൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് കുഴപ്പമില്ല. എത്ര നേരം വേണമെങ്കിലും അങ്ങനെ എണ്ണയിട്ട് നിൽക്കാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ ആൻഡ് കണ്ടീഷണർ എന്ന് പറയുന്നത് വോവ് സ്കിൻ സയൻസിൻ്റെ തന്നെ റെഡ് ഓണിയൻ ബ്ലാക്ക് സീഡ് ഓയിൽ എക്സ്ട്രാക്റ്റ് വരുന്ന ആ ഒരു റേഞ്ചിലുള്ള ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ്. ലേറ്റസ്റ്റ് ആയിട്ട് അവർ ഈ പ്രോഡക്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ റിമൂവബിൾ ക്യാപ്സ് എന്ന് പറയുന്നത്. നമുക്ക് യൂസേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. പിന്നെ ഷാംപൂ എപ്പോഴും ഞാൻ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുക്കും, എന്നിട്ടൊരു 4 to 5 പമ്പ്സ് ഷാംപൂ അതിലേക്കിടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്യും ഷാംപൂ. എന്നിട്ടാണ് തല കഴുകാനായിട്ട് ഉപയോഗിക്കുക. എപ്പോഴും ഡയറക്റ്റ് ഷാംപൂ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ഇതുപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് മസാജ് ബ്രഷ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ കോമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ഉള്ള അഴുക്കുകളൊക്കെ നന്നായിട്ട് ഇളകി പൊക്കോളും. ഷാംപൂ കഴുകി കഴിഞ്ഞതിന് ശേഷം എക്സസ് വാട്ടർ ഉണ്ടെങ്കിൽ അതും വൈപ്പ് ചെയ്തതിന് ശേഷമാണ് കണ്ടീഷണർ യൂസ് ചെയ്യുക. കണ്ടീഷണർ വളരെ കുറച്ച് എമൗണ്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അതും ഹെയർ സ്ട്രാൻസിൽ മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ, സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്യില്ല. ഹെയർ സ്ട്രാൻസിലൊക്കെ നന്നായിട്ട് ഈ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് എക്സസ് വരുന്ന കണ്ടീഷണർ വെള്ളമൊഴിച്ച് കഴുകിക്കളയും. അപ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്താലും അറിയാലോ നമ്മുടെ മുടി നല്ലൊരു സോഫ്റ്റ് ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ എൻ്റെ ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. നോർമൽ കോക്കനട്ട് ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. കുറേ നാളായിട്ട് അങ്ങനെ തന്നെയാണ്. എനിക്ക് കാച്ചിയെണ്ണ ഒന്നും പറ്റില്ല. നോർമൽ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഏതെങ്കിലും ഷാംപൂ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ പറയാം എപ്പോഴും ഹെയർ നല്ല ഓയിലി ആയിട്ടിരിക്കണം, എപ്പോഴും തലയിൽ എണ്ണ ഇട്ടിട്ടിരിക്കണം, അങ്ങനെ പറയാം. ബ്രസ്റ്റ് മിൽക്ക് ഫോം ചെയ്യണം, നന്നായിട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തലയിലൊക്കെ എണ്ണ ഇട്ട് കുളിക്കണം, അങ്ങനെയൊക്കെയാണ് പറയാം. അപ്പോൾ എപ്പോഴും അങ്ങനെ ഓയിൽ കണ്ടന്റ് അങ്ങനെ കളയാൻ പാടില്ലല്ലോ. അപ്പോൾ ഒരാഴ്ചയിൽ 1 ടൈമൊക്കെയാണ് ഞാൻ ഈ ഷാംപൂ കണ്ടീഷണറൊക്കെ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. അതിപ്പോൾ പ്രഗ്നൻസി ടൈം മാത്രമല്ല, നോർമൽ ആൾക്കാർക്കാണെങ്കിലും അത് തന്നെയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ ഐ മീൻ സ്കാൽപ്പിൽ കുറേ നാച്ചുറൽ ഹെയർ ഓയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള കുറേ നാച്ചുറൽ ഓയിൽസ് ഉണ്ടാവുന്നുണ്ട്.
അപ്പൊ നമ്മൾ എപ്പോഴെപ്പോഴും തല കുളിക്കുമ്പോ ഒക്കെ എന്താ ഉണ്ടാവുന്ന വെച്ചാൽ ഇത് നഷ്ടപ്പെട്ടു പോകും. സോ നമ്മുടെ ആ ഒരു ഹെയറിന്റെ ലൈഫ് പോകുന്ന പോലെ നമുക്ക് തോന്നും, ഹെയർ ഡാമേജ് ആവാനൊക്കെ തുടങ്ങും. സോ എപ്പോഴും കുളിക്കുന്നത് ഞാൻ പ്രിഫർ ചെയ്യില്ല, ഐ മീൻ റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഷാംപൂ കണ്ടീഷണർ വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഷാംപൂ ഇട്ടിട്ട് മുടി കഴുകുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. പിന്നെ വോവിന്റെ പ്രോഡക്ട്സിനെ പറ്റി അറിയാലോ, എല്ലാം ഓൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്, കെമിക്കൽസ് ഒന്നും ഇല്ല. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം പാരബൻസ്, മിനറൽ ഓയിൽ, സിലിക്കോൺ, സൾഫേറ്റ് ഫ്രീ ആണ്. പിന്നെ ആർട്ടിഫിഷ്യൽ കളർ, അതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസ് ഒന്നും അവര് അതിനു വേണ്ടിയിട്ടൊന്നും അവർ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രഗ്നൻസിയിൽ ആപ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്, സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ ഇവരുടെ തന്നെ ഷാംപൂ കണ്ടീഷണറിൽ പല റേഞ്ചിന്റെ ഉണ്ട് കേട്ടോ. അതില് ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് റെഡ് ഓണിയൻ ബ്ലാക്ക് സീഡ് ഓയിൽ എക്സ്ട്രാക്ട് വരുന്ന ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ്. ബിക്കോസ് ഓണിയൻ എപ്പോഴും നമ്മുടെ മുടിക്ക് നല്ലതാണല്ലോ. അപ്പൊ അത് കാരണമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഈ ഒരു റേഞ്ചിൽ വന്നിട്ടുള്ള ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇതിന്റെ എം ആർ പി വന്നിട്ട് 300 ml 499 rupees ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ ക്വാണ്ടിറ്റി വൈസ് നോക്കുമ്പോൾ നല്ലോണം ഉണ്ട്. നമുക്ക് കുറെ നാളത്തേക്ക് യൂസ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഉണ്ടാവും. ബോത്ത് ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആയാലും എത്രയാണ്, 499 ഈച്ച് ആണ് വരുന്നത്. പക്ഷെ കുറെ നാളത്തേക്ക് ഉണ്ടാവും കേട്ടോ. ഇപ്പൊ കണ്ടില്ല എന്റെ ഒരു ഹെയർ ടെക്സ്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഷൈനിങ് ഉണ്ട്, അതുപോലെ ഒരു സിൽക്കി സ്മൂത്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടാലും നമുക്ക് നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉള്ള പോലത്തെ ഹെയർ ആണെന്ന് നമുക്ക് തോന്നും. അപ്പൊ അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല പ്രോഡക്റ്റ് ആണ്. ഞാൻ എന്തായാലും ഈ വോവിന്റെ റെഡ് ഓണിയൻ ബ്ലാക്ക് സീഡ് ഓയിൽ എക്സ്ട്രാക്ട് വരുന്ന ഈ ഷാംപൂ ആൻഡ് കണ്ടീഷണറിന് 10 out of 10 കൊടുക്കുകയാണ്. കാരണം എനിക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട്. പിന്നെ ഓൾസോ ഇവരുടെ ഈ മസാജർ ബ്രഷിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഇതിന്റെ റേറ്റ് 499 ആണ്, പക്ഷെ നമുക്ക് ഭയങ്കര യൂസ് ഉള്ള സംഭവമാണ്. അപ്പൊ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെസ് റിലീഫും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നല്ല സോഫ്റ്റ് ആണ്, അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യാനൊക്കെ നല്ലതാണ്. എസ്പെഷ്യലി ഓയിൽ മസാജ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ കൈ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് എഫക്റ്റീവ് ആണ് ഇങ്ങനത്തെ ഈ ഒരു സംഭവം യൂസ് ചെയ്യുമ്പോൾ. ഒട്ടും എന്താ പറയാ, ഹാർഡായിട്ടും വരില്ല, പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പ്രഷറാണ് ഇതിങ്ങനെ കൊടുക്കുന്നത് നമ്മുടെ സ്കാൽപ്പിന്. അപ്പം അതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഇത് സൂപ്പർ പ്രോഡക്റ്റ് ആണ്. ഈ വോവ് സ്കിൻ സയൻസിന്റെ ഈ പ്രോഡക്ട്സുകളെല്ലാം തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലുള്ള പിന്നെ വോവിന്റെ തന്നെ ഇതുണ്ട്, എന്താ പറയാ, സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ ഇപ്പൊ റീസെന്റ്ലി അവര് വോവ് സ്കിൻ സയൻസിന്റെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ഒരു ആമസോണിൽ നിന്നൊക്കെ നമ്മൾ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം, അതുപോലെ വോവിന്റെ ആപ്പിൽ നിന്നും നമുക്ക് പ്രോഡക്റ്റ്, നമുക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ബൈ വോവ് ആപ്പ് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പൊ എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഹോം പേജ് ആണ് വരിക. അപ്പൊ അതിനകത്ത് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഓഫേഴ്സും കാര്യങ്ങളും എല്ലാതും കാണിക്കുന്നുണ്ടാവും. പിന്നെ പല കാറ്റഗറിയിലുള്ള പ്രോഡക്ട്സ് അങ്ങനെ പലതും കാണിക്കുന്നുണ്ടാവും. പിന്നെ കാറ്റഗറീസ് ന്യൂട്രീഷൻ, സ്കിൻ, ഹെയർ, ബാത്ത് ആൻഡ് ബോഡി, അങ്ങനെ പല അവരുടെ കാറ്റഗറീസിലുള്ള പ്രോഡക്ട്സ് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അൾട്ടിമേറ്റ് കോംബോ എന്ന് പറഞ്ഞാൽ കോംബോസ് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് ഹെയർ കെയർ സെക്ഷനിൽ വന്നിട്ട് റെഡ് ഓണിയൻ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ അത് പോയിട്ട് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് കിടക്കുന്നത് ഷാംപൂവിൻ്റെ കാറ്റഗറി ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആവശ്യമുള്ള പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു ആക്ച്വൽ റേറ്റ് 499 ആണ്, പക്ഷേ ആപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരിക്കും, 399 നമുക്ക് കിട്ടും പ്രോഡക്റ്റ്. അതുപോലെ തന്നെ കണ്ടീഷണറും ചൂസ് ചെയ്യാണ്, 399 തന്നെയാണ് കണ്ടീഷണറിൻ്റെയും റേറ്റ് വരുന്നത്. സോ നമുക്ക് ഒറ്റയടിക്ക് 200 രൂപ ലാഭമായി. അത് നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് സാധാരണ ഒരു ആപ്പിൽ ആമസോണിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ നമ്മുടെ ഷിപ്പിംഗ് അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല, ഓൺലൈൻ പേയ്മെൻ്റ് ആയിരിക്കും. പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് ഒരു 1 weekനുള്ളിലൊക്കെ പ്രോഡക്റ്റ് ഡെലിവറി ആവും കേട്ടോ. പിന്നെ വോവിന്റെ പ്രോഡക്ട്സിലെല്ലാം തന്നെ ഇതുപോലത്തെ QR കോഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒതന്റിസിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പറ്റും.
നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ക്യു ആർ കോഡ് സ്കാനർ വെച്ചിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പം ഇതുപോലുള്ള ഒരു ലിങ്കാണ് നമുക്ക് കിട്ടുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് ഓപ്പൺ ആവുന്നത്. അപ്പം അതിനകത്ത് ചോദിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ പ്രോഡക്റ്റ് എവിടെ നിന്ന് ഏത് സൈറ്റിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളതെന്നുള്ളതും അതുപോലെ മൊബൈൽ നമ്പർ ചോദിക്കും. അതും അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി, അത് കൊടുത്ത നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും. ആ ഒ ടി പി ടൈപ്പ് ചെയ്തിട്ട് പ്രൊസീഡ് അടിക്കുമ്പം അവരിതിങ്ങനെ കൊടുക്കും. അതായത് വെദർ നമ്മൾ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഒതൻറ്റിക് പ്രോഡക്റ്റ് തന്നെയാണോ എന്നുള്ളത്, ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെയാണോ എന്നുള്ളത് വരും. അങ്ങനെ നമുക്ക് പ്രോഡക്റ്റിന്റെ ഒതൻറ്റിസിറ്റി ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സജഷൻസ് എല്ലാം താഴെ കാണുന്ന കമന്റ് ബോക്സിൽ മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അത് വരെ സൈനിങ് ഓഫ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ ബൈ. താങ്ക് യു.